നല്ലവനായ ദൈവമേ ഞാൻ ബാലനാണ് എന്ന് പറഞ്ഞ ജർമ്മിയ പ്രവാചകനെ പോലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുകയാണ് ഞാൻ ബാലനാണ് എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല ദൈവമേ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിയാക്കി മാറ്റുന്നവനെ നിൻ്റെ മുമ്പിൽ ഞങ്ങളെ ശിരസ് നമിക്കുന്നു ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾക്ക് അങ്ങേയെക്കുറിച്ച് സംസാരിക്കുവാനെ അങ്ങേയെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള വിവേകം ഞാനും ഞങ്ങളിലേക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നതിൽ വരണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഓക്കെ ചരിത്രപുരുഷനായ ഈശോയുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അടിസ്ഥാനമാണ് നമ്മളെ കഴിഞ്ഞ ലേക്കത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ചർച്ച ചെയ്തത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ഈശോ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഈശോയുടെ ജനനം ഈശോയുടെ പേര് ഈശോ ജനിച്ച സ്ഥലം ഈശോയുടെ ജീവിതം ഈശോയുടെ പീഡാസഹനം ഈശോയുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം അതോടൊപ്പം തന്നെ ഈശോയെ മുപ്പത് വെള്ളിക്കാശിനൊറ്റിക്കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഴയ നിയമ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ളവർ മറ്റുള്ളവർ നമ്മളിത് കാനുനികമായിട്ട് അംഗീകരിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം ഈ എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ ഈ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലെ പഴയ നിയമത്തിലെ ആദ്യത്തെ നാൽപ്പത്താറ് പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിന് പുറത്ത് ആര് എന്ത് പറയുന്നു എന്നുള്ളതാണ് ഈശോയെക്കുറിച്ച് പറയുന്നത് എപ്പോഴും നമുക്കറിയാമല്ലോ ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവരെന്ത് സംസാരിക്കുന്നു എന്നറിയുവാനും നമ്മൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് ഈശോ തന്നെ ചോദിച്ചാൽ എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറയുന്നു സ്നാവോനെന്നും അവർ ഏലിയായെന്നും ഒക്കെ പറഞ്ഞു അപ്പോഴാണ് പുത്രസ്വന്ദി ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവാണെന്നു എന്ന് പറഞ്ഞത് പഴയ മറ്റ് മറ്റുള്ളവർ ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഈശോയുടെ കാലത്തിൻ്റെ ഗതി അല്ലെങ്കിൽ ഈശോയുടെ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു തീരുമാനിക്കുന്നതെന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കും അതിലാദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബൈബിളിലെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ലോക ചരിത്രങ്ങളെല്ലാം തന്നെ ഈ ചക്ര ചക്രവർത്തിമാരുടെ പീരീഡിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത് അല്ലേ ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മൾ കുഞ്ഞുനാളിലെ കേട്ട കഥയാണ് ബീർബലിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ ബീർബലിൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ചും മറ്റുള്ള സദസ്സുകളിൽ നിന്ന് വന്ന പണ്ഡിതന്മാരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തി നമ്മൾ കേട്ടിട്ടുണ്ടോ നിരവധി തവണ കേട്ടിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞല്ല നമ്മൾ കഥ തുടങ്ങുന്ന ബീർബലെന്ന് പറഞ്ഞല്ല ബീർബലിനെ എപ്പോഴും റിലേറ്റ് ചെയ്യുന്ന ആരുടെ കൂടാ അക്ബർ എന്ന ചക്രവർത്തിയുടെ രാജസദസ്സിലെ മുഖ പ്രധാനമന്ത്രിയായിരുന്നു ബീർബൽ അപ്പം അക്ബറിൻ്റെ കാലഗതിയാണ് ബീർബലിന് അടിസ്ഥാനപരമായിട്ട് മാറുന്നത് ചക്രവർത്തിയുടെ കാലഗതി ഇത് ഒരു ചരിത്രം എഴുതിയ ഒരു ഈ ചക്രവർത്തിമാരുടെ പീരീഡ് വെച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചാണക്യനെക്കുറിച്ച് പറയുക ചാണക്യനൊക്കെ എന്നാ പറയുന്ന ചന്ദ്രഗുപ്ത മൗര്യരുടെ രാജസദസ്സിലെ പ്രധാന അംഗമായിരുന്നു ചാണക്യൻ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അത് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യരുടെ രാജസദസ്സിലെ പ്രധാനിയായ പ്രധാനിയായിരുന്നു ചാണിക്കുക അത് ബി സി മുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് പറയുന്നത് ബി സി മുന്നൂറ്റി എൺപത്താറ് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്നൊക്കെ നമ്മൾ പറയുന്നു അപ്പോഴെപ്പോഴും ചക്രവർത്തിമാരെ ബന്ധപ്പെടുത്തിയ ചക്രവർത്തിമാരെ ബന്ധപ്പെടുത്തിയ ഈ കാലങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് അപ്പോഴും ബി സി ഈശോയാണ് അടിസ്ഥാനമെങ്കിലും ഈശോ എങ്ങനെയാണ് എന്നാ ജനിച്ചത് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒരു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് രാജാക്കന്മാരുടെ രാജാവ് ഒരു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് അപ്പോഴും ഉറപ്പായിട്ടും അന്നുണ്ടായിരുന്ന ചക്രവർത്തിയുടെ കാലത്തിനനുസരിച്ചാണ് ഇതൊരു അതായത് ഹെയറോദോസ് എന്ന് പറയുന്ന ചക്രവർത്തി ബി സി രണ്ടിലാണ് മരിച്ചതെന്ന് പറയും ഏകദേശം രണ്ട് വർഷം മുമ്പായിരിക്കും അത് അദ്ദേഹം കുഞ്ഞുങ്ങളെ കൊല്ലുവാനായി കൽപ്പന പുറപ്പെടുക ഇതൊക്കെ ചരിത്രരേഖകളാണ് അത് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അത് ചരിത്രം മറ്റ് പല ഗ്രന്ഥങ്ങളിലും മറ്റ് പല ഗ്രന്ഥങ്ങളിലും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള വി സി നാലിനോടനുബന്ധിച്ചായിരിക്കും അപ്പോൾ ഈശോയുടെ ജന്മം ഈ ഹെറദോസ് ചക്രവർത്തിയുടെ ഒരു കാലഘട്ടത്തിൽ അതായത് നമ്മുടെ ബൈബിള് തന്നെ എടുത്താൽ ബൈബിള് ശരിക്കും വിശ് പ്രത്യേകിച്ച് വിസ്ത ലൂക്കാ സുശേഷൻ വിശ്വ ലൂക്കാ സുശേഷൻ ചരിത്രത്തോട് വളരെ നീതി പുലർത്തി എഴുതിയിരിക്കുന്ന അദ്ദേഹം ഈശോയുടെ ചരിത്രപരിതയെ അദ്ദേഹം വളരെയധികം എന്നാ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ചരിത്രപരിധയെക്കുറിച്ച് ഈ ലുക്കഅസോസിയേഷൻ രണ്ടാധ്യായം ഒന്ന് ഒന്നി രണ്ടാധ്യായം രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ആ കാലത്ത് ലോക ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്ന് അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് അഗസ്റ്റസ് സീസർ എന്ന് പറയുന്ന രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചു അപ്പം അതാ ഈ അഗസ്ത്യ സിസറിന് ചരിത്രത്തിനനുസരിച്ച് അഗസ്റ്റ്യ സിസറിന് ഈ ഇടയ്ക്കിടയ്ക്ക് സെൻസസ് എഴുതുകയും അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ അതിൻ്റെ സ്റ്റാറ്റ് കൺസോളിഡേറ്റ് ചെയ്ത രേഖ എഴുത് എഴുതുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ രേഖകളൊക്കെ ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സെൻസസ് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ കാലഘട്ടത്തിലാണ് യീശു ജനിച്ചതെന്ന് സുവ്യക്തമാകും അതോടൊപ്പം തന്നെ ലൂക്കായുടെ സുശേഷി ഇരുപത്തിമൂന്ന് അധ്യായത്തിൽ വരുന്നുണ്ട് റോമൻ ഗവർണർ പീലാത്തോസിന്റെ കാലത്ത് അദ്ദേഹം മരണത്തിന് വിധിക്കപ്പെട്ടു റോമൻ ഗവർണർ പീലാത്തോസിന്റെ കാലത്ത് അദ്ദേഹം മരണത്തിന് വിധിക്കപ്പെട്ടു പീലാത്തോസ് റോമയുടെ ഗവർണറായിട്ട് എ ഡി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ റോമൻ ഗവർണർ ഗവർണറായിരുന്നെന്ന് ഗവർണർ ആയിരുന്നെന്ന് പീലാത്തോസ് ഗവർണർ ഗവർണറായിരുന്നെന്ന് വ്യക്തമായ ചരിത്രരേഖകളുണ്ട് കിരിനോ സിറിയായുടെ ദേശാധിപതി ആയിരിക്കുമ്പോഴാണ് ആദ്യത്തെ പേരെടുത്ത് നടന്നിരിക്കുന്നത് എന്ന് ലൂക്കാട് സുശേഷ രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇത് ചരിത്ര സംഭവമാണ് ഇത് വേറെ ചരിത്രത്തിൽ മറ്റ് പല രേഖകളിലും കാണപ്പെടാൻ സാധിക്കും അപ്പം ഈശോയുടെ കാലഘട്ടം ഈശോയുടെ കാലഘട്ടം ബി സി ഏകദേശം ബി സി നാല് മുതൽ ഏഴി മുപ്പത് വരെയാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ വർഷങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ചിലപ്പോൾ ഒരു രാജാവ് ഒരു രാജാവ് നാടി നീങ്ങിയാൽ അതൊരു വർഷമായിട്ട് കണക്കാക്കുകയും പിറ്റൻ തൊട്ടടുത്ത് ഒരു വർഷമായിട്ട് ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തെ തീരുമാനിക്കുകയും അങ്ങനെ വന്ന ഏറ്റക്കുറച്ചില്ലകളിൽ ബി സി നാലിലേക്കും എ ഡി മുശോയുടെ പറഞ്ഞ എ ഡി ഒക്കെ മാറ്റപ്പെട്ടതാകാം അപ്പം ഈശോ ഈ ലോകചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്നതിന് തെളിവായി ഒന്ന് കാരണം രാജാക്കന്മാരുടെ കാലഘട്ടത്തോടനുബന്ധിച്ചാണ് ഇത് വരുന്നത് ഇനി അതിനുശേഷം അതിനുശേഷം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അതിനു മുമ്പ് ബി സി നാലാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന സോക്രട്ടീസ് ഈ രക്ഷയനെക്കുറിച്ച് പറയുന്ന ഇതാണ് കാ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയുണ്ട് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം പേജ് പതിനാറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സോക്രട്ടീസ് ഈശോയെക്കുറിച്ച് പറയുന്ന ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു സോക്രട്ടീസ് പറയുന്ന ഇതാണ് കാത്തിരിക്കുക വരാനിരിക്കുന്ന സാർവത്രിക വിജ്ഞാനിയെ പാർത്തിരിക്കുക ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ എങ്ങനെ വ്യാപരിക്കണമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും ലോകരക്ഷനെക്കുറിച്ചുള്ള പ്രത്യാശയാണ് സോക്രട്ടീസിൻ്റെ ഈ വാക്കുകളിൽ നമ്മൾ കാണുന്നത് സോക്രട്ടീസിൻ്റെ വാക്ക് ഇനി അടുത്ത് യഹൂദ പാരമ്പര്യം യഹൂദരുടെ വിശ്വാസ സംഹിതയാണ് താൽമോദ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒരു സമകാലീന വിവരണമാണ് മദ്രാക്ഷീം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് പറയുന്നതാണ് നോസ്രി നെസ്രായൻ നോസ്രി എന്ന് പറഞ്ഞാൽ നെസ്രായൻ നെസ്രായൻ ഈശോ അതായത് എന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ചു യഹൂദപരമ്പര്യമാണെന്ന് ഓർക്കണേ മറിയും എന്ന് പറയുന്ന സ്ത്രീയിൽ ജനിച്ചു ആളുകളെ വഴിതെറ്റിക്കുന്നു എന്ന കുറ്റം ആരോപിച്ച് ഈശോ വിചാരണ ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്തു യഹൂദറിൽ അത്ര മാത്രമേ ഉള്ളല്ലോ നമുക്ക് മത്തയുടെ സുശേഷം എഴുപത്തെട്ട് അധ്യായം അറിയുമല്ലോ ഈശോ ഉയർത്തരുന്നവരുടെ കാവൽക്കാർക്ക് എന്നാ കൈക്കൊല്ലി കൊടുത്തിട്ട് അവനെ ശിഷ്യന്മാർ തട്ടിക്കോട്ട് പോയെന്ന് പറയാമെന്നവരാ വന്നവരാ അപ്പം അവരവിടെ വരെ പറയുന്നുള്ളൂ മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്തു പക്ഷെ അവർ പറയുന്നുണ്ട് ഈശോ എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു നോസ്രി നസ്രൈൻ ഈശോ എന്ന് പറയുന്ന വ്യക്തി മറിയത്തിൽ നിന്ന് ജനിച്ചു അവനെ ആളുകളെ വഴുതെറ്റിക്കുന്നു കറക്റ്റ് ഈശോയിൽ ആരോപിക്കപ്പെട്ട കുറ്റം അതുതന്നെ ഇല്ലായിരുന്നു ഇവനെ ആളുകളെ വഴിതെറ്റിക്കുന്നു അല്ലേ അതല്ലേ അവിടെ ആളുകളെ എഴുതിയിരിക്കുന്നത് നമ്മൾ വിശ്വഗ്രന്ഥം വായിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും അതുതന്നെ അവർ കുറിച്ചിരിക്കുന്നത് യഹൂദ പാരമ്പര്യമാണിത് ഈ യഹൂദ പാരമ്പര്യത്തിൽ പന്തിയൂസ് മിലാത്തോസിന്റെ മുൻഗാമിയായ ലെന്തളൂസ് റോമൻ സെനറ്റിന് എഴുതിയ ഒരു വിവരണമുണ്ട് അത് നമുക്ക് ഈ പുസ്തകം ഇത് ചരിത്ര പുരുഷനായ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു റിച്ഛത്തി എന്ന് പറയുന്ന ഒരു വൈദികൻ എഴുതിയ ഒരു പുസ്തകമാണ് ഇത് വളരെ നല്ലൊരു പുസ്തകമാണ് ഇത് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നോക്കാം അപ്പോഴേ യഹൂദ പാരമ്പര്യ യഹൂദംശജനായ ഒരു മനുഷ്യൻ ഒരു നമ്മളിപ്പം പറഞ്ഞിരുന്നു അതായത് പന്തിയോസ് ബിലാത്തോസിന് മുൻഗാമിയായ ലന്തളോസ് റോമൻ സെനറ്റിന് എഴുതിയ ഒരു ലേഖനമാണ് ഒരു ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഇത് വായിക്കുന്നത് അതായത് ഒരു വിവരണം അത് നോക്കിയേ അക്കാലത്ത് യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആഗതനായി വൈകിരി കൊടുത്തിട്ടുണ്ട് മനുഷ്യനെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് ശരിയെങ്കിൽ അത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ജനങ്ങൾ അദ്ദേഹത്തെ സത്യത്തിൽ എന്ന് വിളിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യരാകട്ടെ എന്ന് അദ്ദേഹം മരിച്ചവരെ ജീവിപ്പിക്കുകയും എല്ലാവിധ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു ഈശോ പിന്നെ ഈശോയുടെ ഒരു ആകാര വിവരണമാണ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത് അദ്ദേഹത്തിന് അസാധാരണ പൊക്കമുണ്ട് നല്ല മുഖശ്രീയുണ്ട് നല്ല തേജസ്സുള്ള ആകാരമാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ മുഖത്തൊന്നും നോക്കുന്നവർ അദ്ദേഹത്തെ സ്നേഹിക്കാതിരിക്കുകയില്ല നല്ല തവിട്ടു നിറത്തിലുള്ളതും തോളിലേക്ക് ഊർന്നു കിടക്കുന്നതും തിളക്കമുള്ളതാണ് അദ്ദേഹത്തിന്റെ മുടി നെസ്രായന്മാർ സാധാരണ ചെയ്യുന്നത് പോലെ നെറ്റിക്ക് തടുവെ നടുവേ ആ മുടി വകഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നെറ്റിത്തടം മിനിസവും പ്രശാന്തവുമാണ് നേരിയ ഒരു ശോഭ നിഴലിക്കുന്ന ചുളിവോ കലയോ ഇല്ലാത്തതാണ് ആ മുഖം നാസികയും വായും കുറ്റമറ്റതാണ് തലമുടി പോലെ തന്നെ നിറമുള്ള താടിമീശ നിബിടമാണ് അതിനത്ര നീളമൊന്നുമില്ല നടുവിൽ പകത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ നോട്ടം നിഷ്കളങ്കവും ഗാഢവുമാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഈശോയെക്കുറിച്ചുള്ള ഒരു ആകാര വിവരണമാണ് അതിൻ്റെ അകത്ത് നോക്കി ഇതൊരു യഹൂദനാണെന്ന് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ലെന്തളൂസ് എന്ന് പറയുന്ന ആൾ അത് പെന്തിയൂസ് ബിലാത്തോസിൻ്റെ മുൻഗാമിയായിരുന്നു എന്ന് നോർക്കണം ഇദ്ദേഹം ഒരു യഹൂദനാണെന്ന് ഓർക്കണം റോമൻ സെനറ്റിൻ്റെ ഒരു ലേഖനത്തിൽ നിന്നാണ് ഈശോ കാഴ്ചക്ക് എങ്ങനെയായിരിക്കുന്നതെന്ന് പറയുന്നത് ഇതുകൊണ്ടോ മനോഹരമായ ആ മുഖത്തൊന്നും നോക്കുന്നവർ അദ്ദേഹത്തെ സ്നേഹിക്കാതിരിക്കുകയില്ല നമ്മൾ ഈശോയുടെ മുഖത്തോട്ട് നോക്കിയിട്ടുണ്ടോ ഏ സ്നേഹിക്കാൻ തോന്നിയിട്ടുണ്ടോ ഉണ്ടോ ഓക്കെ ഇതൊരു ഈശോയിൽ വിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ എഴുതിയ ഒരു കാര്യമാണ് അപ്പം ഈശോ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ചൊരു ആകാര വിവരണം കൂടെ നമുക്ക് മറ്റ് ലേഖന അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത മറ്റ് ചരിത്രരേഖകളിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് അപ്പം ഈശോ ചരിത്ര പുരുഷനാണ് അല്ലെങ്കിൽ ഈശോയുടെ വ്യക്തിത്വം മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിച്ചും ഒരു ഗവർണർ ആയിരിക്കുന്ന ഒരാളുടെ മുൻഗാമിയായിരിക്കുന്ന ഒരാളാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്രകാരം എഴുതുന്നതെന്ന് പറയുക അപ്പം ആ വ്യക്തി ആ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്ന് ചിന്തിക്കുന്നതും വളരെ അഭികാമ്യമാണ് അതിനുശേഷം നമുക്ക് ഈസോയുടെ ചരിത്രത്തെക്കുറിച്ച് ആദ്യം എഴുതിയത് ഒരുപക്ഷേ ജോസഫസ് എന്ന് പറയുന്ന ഒരാളാണ് അതായത് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾ ആദ്യം എഴുതിയത് ഫ്ലാവിയൂസ് ജോസഫുസാണ് ജോസഫസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജെറുസലേമിലെ ഒരു പുരോഹിതനായിരുന്നു ജെറുസലേമിലെ ഒരു സൈന്യത്തിൻ്റെ തലവനായിരുന്നു റോമിലെ റോമുകാരുമായിട്ടുള്ള റോമിയൻ സൈന്യത്തോട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏറ്റുമുട്ടി അദ്ദേഹത്തിന് തോൽക്കേണ്ടതായിട്ട് വന്നു അവസാനം അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോയി ടൈറ്റസ് എന്ന ചക്രവർത്തിയുടെ കൂടെ അദ്ദേഹം റോമിലേക്ക് പോയി റോമിൽ ആ ജോസഫ് ഫ്ലാവിയൂസ് എന്നുള്ള പേര് സ്വീകരിച്ചു റോമിലെ ടൈറ്റസ് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ ചരിത്രരേഖകൾ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ജോസഫ് ഫ്ലാവിയൂസ് എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ അതായത് അദ്ദേഹത്തിന് ഏഴി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം എഴുതിയൊരു ഗ്രന്ഥമാണ് യഹൂദ പൗരാണികത്വം എന്ന് പറയുന്നത് യഹൂദ ആ യഹൂദ പൗരാണികത്വം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈശോയെക്കുറിച്ച് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്നത് ഒന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോയുടെ സഹോദരനായ ആക്കോമെന്നാണ് ഒരു പ്രാവശ്യം വിവക്ഷിച്ചിരിക്കുന്നത് മറ്റു രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ പറയുന്ന മൂന്നാമത് പറയുന്ന ഇതാണ് അതിൻ്റെ ഒരു ആ പുസ്തകത്തിൻ്റെ ഒരു യഹൂദ പൗരാണികതയിലെ ഈശോയെക്കുറിച്ച് പറയുന്ന മൂന്നാമത്തെ വിവരണത്തിൻ്റെ ഒരു പദാനുബന്ധ തർജ്ജമ ഞാനിവിടെ വായിക്കുകയാണ് അക്കാലത്തെ യേശു എന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ മനുഷ്യൻ എന്ന് വിളിക്കാമെങ്കിൽ ഉണ്ടായിരുന്നു ഇത് തന്നെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ട ആളും എന്നാ എഴുതിയിരിക്കുന്നത് അല്ലെ തീസും എഴുതിയിരിക്കുന്നത് ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തെ മനുഷ്യനെന്ന് വിളിക്കാമായിരുന്നെങ്കിൽ കാരണം ഇത്രമാത്രം വിശ്വാസത്തോടു കൂടി ഇരുന്നത് അദ്ദേഹത്തിൻ്റെ ശിശുമാർ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുന്നു വിളിക്കപ്പെടുന്നു നോക്കാം അദ്ദേഹത്തെ മനുഷ്യൻ നിന്ന് വിളിക്കാമെങ്കിൽ ഉണ്ടായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ അസാധാരണ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായിരുന്നു സത്യത്തെ ആഹ്ലാദ പുരസ്സരം സ്വീകരിക്കുന്നവരുടെ ഗുരുവായിരുന്നു അദ്ദേഹം സത്യത്തെ ആഹ്ലാദപുരസ്സരം സ്വീകരിക്കുന്നവരുടെ ഗുരുവായിരുന്നു അദ്ദേഹം നമ്മുടെ നമ്മുടെ വിശ്വാസത്തെ ആഹ്ലാദപുരസ്വരമാണോ സ്വീകരിക്കുന്നത് ചിന്തിക്കുന്നത് നല്ലതാണ് അദ്ദേഹം തന്നിലേക്ക് വളരെ വളരെ യഹൂദരെയും ഗ്രീക്കുകാരെയും ആകർഷിച്ചു ഈ ഈ മനുഷ്യനായത് ക്രിസ്തു ഞങ്ങളുടെ ഇടയിലെ പ്രമുഖന്മാർ അദ്ദേഹത്തിൽ കുറ്റം ചുമത്തിയപ്പോൾ പീരാത്തോസ് അദ്ദേഹത്തെ കുശിത്തറച്ചു കൊന്നു ആദ്യം മുതൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ ആ സ്നേഹത്തിൽ നിന്ന് പിന്മാറിയില്ല സത്യത്തിൽ മൂന്നാം ദിവസം അദ്ദേഹം വീണ്ടും ജീവനുള്ളതിനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഇതുപോലുള്ളതും ആയിരക്കണക്കിന് അത്ഭുതകരമായ മറ്റു കാര്യങ്ങളും അദ്ദേഹത്തെ പറ്റി ദിവ്യപ്രവാചകന്മാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ എന്ന പേര് സ്വീകരിച്ചിട്ടുള്ളവരുടെ വർഗം ഇന്നും ഒട്ടും കുറവല്ല അതായത് ഇത് എഴുതിയിട്ടിരിക്കുന്ന എന്താണ് എ ഡി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിൽ എഴുതിയതാണ് ഈശോ മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത് എ ഡി മുപ്പതിനോടടുത്തുള്ള സമയങ്ങളിലാണ് ഈശോ മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നത് അതായത് ആദ്യ നൂറ്റാണ്ടുകളിൽ ആദ്യം ഈശോ ജനിച്ച നൂറ്റാണ്ടിൽ തന്നെ ഇതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ലേ ഇത് ബൈബിളിലുള്ളതല്ല മറ്റ് രേഖകളാണ് ഒരു ക്രിസ്ത്യാനി അല്ല എഴുതിയിരിക്കുന്നത് റോമിലെ ഒരു ചക്രവർത്തിയുടെ റോമിലെ ടൈറ്റസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ ചരിത്രകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം യഹൂദ പൗരാണിക യഹൂദന്മാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിൽ ഈശോയെക്കുറിച്ച് മൂന്ന് പ്രാവശ്യമേ പറയുന്നുള്ളൂ മൂന്ന് പ്രാവശ്യത്തിൽ ആ മൂന്നാമത്തെ പ്രാവശ്യം പറയുന്ന കാര്യമാണ് ഞാനിവിടെ വായിച്ചത് അപ്പം ഈശോ എന്ന് പറയുന്ന മനുഷ്യന് ആദിമ നൂറ്റാണ്ടിൽ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജനിച്ച് കാലിത്തൊഴുത്തിൽ ജനിച്ച ആ മനുഷ്യന് ജനങ്ങൾക്കിടയിൽ ഇത്രയധികം സ്വാധീനമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയുന്ന ഭാഗം ശ്രദ്ധിച്ചോ ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞാണ് സത്യത്തെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുന്നവരുടെ ഗുണം വിശ്വാസത്തെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുന്നവരുടെ ഗണമായിരുന്നു ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് എത്ര മനോഹരമായ എത്ര മനോഹരമായ ഒരു കാര്യം സത്യത്തെ ആഹ്ലാദപുരസ്തരെ സ്വീകരിക്കുക വിശ്വാസത്തെ കൂടി സ്വീകരിക്കുക ക്രൈസ്തവ വിശ്വാസത്തെ കൂടി സ്വീകരിക്കുന്നവരുടെ ഒരു ഗണമായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം ഇത് കണ്ടിട്ടുള്ളവനാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമൂന്ന് നൂറ്റാണ്ടിൽ തന്നെ ഈ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് അവരെക്കുറിച്ച് കണ്ടിട്ടുള്ള ഒരാളാണ് സാക്ഷ്യപ്പെടുത്തിയിരുന്നത് ഇത് ഈ പുസ്തകത്തിൻ്റെ പ്രധാന പ്രതിപാദ്യം ഈശോയല്ല യഹൂദന്മാരാണ് യഹൂദ പൗരാണികതയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ യഹൂദനായ ഒരു മനുഷ്യൻ ആ ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനം എത്രമാത്രം കാരണം നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന കോടിക്കണക്കിന് മനുഷ്യരെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല അവിടെ ചരിത്രത്തിൽ ഗണ്യമായി സ്വാധീനം ചെലുത്തിയവരെ കുറിച്ചല്ലേ പ്രതിപാദിക്കുന്നുള്ളൂ നമ്മളെപ്പോഴും എന്നാ എന്നാ ചെറുപ്പകാലം തൊട്ട് ഇന്ത്യയുടെ ചരിത്രവും ലോകചരിത്രമോ ഒക്കെ പഠിക്കുന്നവരല്ലേ അതിൻ്റെ അകത്ത് എല്ലാ മനുഷ്യരെ കുറിച്ചും പറയുന്നുണ്ടോ ഇല്ല അപ്പോൾ ഒരു കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ചരിത്രത്തെ സ്വാധീനിച്ച നിരവധി വ്യക്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അതിനടുത്തത് റോമൻ ഗ്രന്ഥകാരന്മാരും മറ്റ് എഴുത്തുകാരും ഈശോയെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ടുള്ള റോമൻ ഗ്രന്ഥകാരും മറ്റു എഴുത്തുകാരും ഈശോയെക്കുറിച്ച് എന്ത് പറയുന്നു പ്ലീനി ടർക്കി ടർക്കിയുടെ നോർത്തേൺ പാർട്ടിൻ്റെ ഒരു ഗവർണർ ആയിരുന്നു പ്ലീനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എ ഡി നൂറ്റി പന്ത്രണ്ട് ട്രാ എ ഡി നൂറ്റി പന്ത്രണ്ടിലെ അദ്ദേഹത്തിൻ്റെ സമകാലീനായ ട്രാജൻ ചക്ര ചക്രവർത്തിക്ക് ഒരു ലെറ്റർ എഴുതുകയുണ്ടായി ആ ലെറ്ററിൽ ഈശോയെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല പകരം അദ്ദേഹം പറയുന്ന ഇതാണ് അദ്ദേഹത്തിൻ്റെ ഭരണസീമയിൽപ്പെട്ട ബിത്തിനിയായിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനികൾ ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആരാധിച്ചിരുന്നു എന്ന് പറഞ്ഞ അത അത് ക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവർ ആരാധിച്ചിരുന്നു ഈശോയെക്കുറിച്ച് പറയുന്നില്ല അത് ഏഴി നൂറ്റി പതിനാല് അതായത് രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടത്തിൽ റോമൻ ഗ്രന്ഥകാരനും ഗ്രന്ഥകാരനായ പ്ലീനി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ട് ഒരു പൊളിറ്റീഷ്യനാണ് ഒരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം എന്താന്ന് പറഞ്ഞാൽ ട്രോ ട്രാജൻ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തിക്കരുതിയ അതായത് വെറുതെ വെറുതെ ഉള്ള ആൾക്കാർ ഒരു ചക്രവർത്തി കരുതുക അപ്പം ബിത്തിനിയായി ധാരാളം ക്രിസ്ത്യാനികളുണ്ടായിരുന്നു അത് ക്രിസ്തു എന്ന മനുഷ്യനെ അവർ ദൈവത്തെ പോലെ കണ്ട് ആരാധിച്ചിരുന്നു ഇനി അതിനെക്കുറിച്ച് തന്നെ അടുത്ത വരുവാണ് റോമൻ ചരിത്രകാരനായ കൊർണോലിയോസ് റാസിറ്റസ് ഏഴി നൂറ്റി പതിനേഴിൽ നീറോ റോം നമ്മളൊക്കെ ഒത്തിരി വളരെ പ്രശസ്തമായൊരിതാണ് എന്നാ റോം കത്തുമ്പോൾ വീണ വായിക്കുന്ന നീറോ എന്ന് പറയുന്നത് അല്ലേ അപ്പോഴും അവിടെ എ ഡി നൂറ്റി പതിനേഴിൽ ഇദ്ദേഹം റാസിഡസ് പറയുന്നത് ഇതാണ് രേഖപ്പെടുത്തുന്ന ഇതാണ് നീറോ റോം കത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് നീറോ അത് ക്രിസ്ത്യാനികളുടെ മേൽ ആരോപിക്കപ്പെടുകയും ആരോപിക്കുകയും എന്നിട്ട് ക്രിസ്ത്യാനികളെ അവർ ക്രൂരമായി കൊല്ലുകയും ചെയ്തു എന്നിട്ട് അതിൻ്റെ അകത്ത് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ഈ വിഭാഗത്തിൻ്റെ ആരംഭകനായ ക്രിസ്തു തിബേരിയോസ് ചക്രവർത്തിയുടെ കാലത്ത് പന്തിയോസ് പേലാത്തോസിനാൽ വധിക്കപ്പെട്ടു ഈ വിഭാഗത്തിൻ്റെ ആരംഭകനായ ക്രിസ്തു തിബേരിയോസ് ചക്രവർത്തിയുടെ കാലത്ത് പന്തിയോസ് പേലാത്തോസിനാൽ വധിക്കപ്പെട്ടു തിബേരിയോസ് ചക്രവർത്തിയുടെ കാലഘട്ടം ചരിത്രത്തിലുണ്ട് പന്തി പിലാത്തോസിൻ്റെ കാലഘട്ടം ചരിത്രത്തിലുണ്ട് അദ്ദേഹം എഴുതുകയാണ് ക്രിസ്തു അതെതാ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടത്തിലാണ് ഇത് എഴുതുന്നത് രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭഘട്ടത്തിലാണ് റോമൻ ചരിത്രകാരനായ കൊർനോലിയസ് എഴുതുന്നത് ഇത് തന്നെയാണ് ഇത് തന്നെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചെല്ലുന്നത് ആ പന്തി ബലാത്തോസിൻ്റെ കാല പേര് വിശ്വാസ പ്രമാണത്തിൽ വരാൻ കാരണം ഇതാ ചരിത്രപരിതയാണ് ചരിത്രപരിതയാണ് പന്തി ബലാത്തോസിൻ്റെ കാലത്ത് അവൻ വധിക്കപ്പെട്ടു എന്ന് പറയും നമ്മൾ ഏറ്റു പറയുക ക്രിസ്തു എന്നൊരു പറയുന്ന ഒരു റോമൻ ഗ്രന്ഥകാരനും മറ്റെഴുത്തുകാരാണ് പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ അകത്തുള്ള സൂചനകൾ അപ്പോഗ്രഫിക്കൽ ഗ്രന്ഥങ്ങളാണ് അപ്പോഗ്രഫിക്കൽ ഗ്രന്ഥങ്ങളിൻ്റെ അകത്ത് അപ്പോഗ്രഫിക്കൽ ഗ്രന്ഥങ്ങൾക്ക് പ്രധാനമായിട്ടും രണ്ട് ആശയങ്ങളാണ് ഉള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക തത്വം യേശുവിൻ്റെ ജീവിതത്തിൻ്റെയും പ്രബോധത്തിൻ്റെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തത്വം ഈശോയുടെ ജീവിതത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിവരിക്കുക പിന്നെ രണ്ട് ഈശോയുടെ ജീവചരിത്രം ഈ സുവിശേഷകന്മാർ രചിച്ച ജീവചരിത്രം എനിക്ക് തോന്നും അത് വളരെ ചെറുതായിപ്പോന്നുള്ളവരുടെ തോന്നുന്നില്ലായിരിക്കും അവർ അത് വളരെ വളരെ വിപുലപ്പെടുത്തുകയും മനോഹരം അലങ്കരിക്കുകയും മോടി ഒക്കെ ചെയ്തുള്ള ഒരു അവതരണം അതിൻ്റെ അകത്ത് പ്രധാനമാണ് പിന്നെ ഫിലിപ്പിൻ്റെ സുശേഷം മൂന്നാം നൂറ്റാണ്ടിൽ ബർത്തലോമിയയുടെ സുശേഷം നാലാം നൂറ്റാണ്ടിൽ പിലാത്തോസിൻ്റെ നടപടികൾ അത് ഈശോയുടെ വിചാരണയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് യേസ്യയിലെ രാജാവ് അബ്ഗാറും ഈശോയും തമ്മിലുള്ള എഴുത്തുകളെന്ന് പറയുന്ന ചില ഗ്രന്ഥങ്ങൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊന്നും സഭ ഒരു കാനൂനികമായിട്ട് അംഗീകരിച്ചിട്ടേയില്ല കാരണം അത് കുറച്ചുകൂടെ എന്നാ ഈശോ യുടെ ജീവിതത്തെ ഭയങ്കര മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്തതാണ് എന്നാൽ ആ ഗ്രന്ഥങ്ങളിലും ഈശോ എന്നൊരു വ്യക്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഈ യാക്കോബിന്റെ പ്രോത്തോ എവാഞ്ചലിയാം എന്ന് പറഞ്ഞ ഒരു അപ്പോഗ്രഫിക്കൽ ഗ്രന്ഥമുണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് മറിയത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ചുമാണ് പ്രധാനമായിട്ടും ശൈശവാലത്തെക്കുറിച്ചും ഇതിലെ വിവരണങ്ങൾ കാണപ്പെടുന്നത് അപ്പോഴേ ഈ പഴയ കാരണം നമുക്കറിയാം നമ്മളെപ്പോഴും ഈ ചരിത്ര അതായത് ബി ബി സി അങ് അങ്ങേയറ്റം തൊട്ട് ബി സി ആയിരോ അതിനു മുമ്പിലുള്ള കാലഘട്ടങ്ങളിലെക്കുറിച്ചും അല്ലെങ്കിൽ ബി സി ഇരുന്നൂറിലും മുന്നൂറിലും ഉള്ള കാലഘട്ടങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് ലഭിക്കുന്നത് പലതരം രേഖ ലേഖനങ്ങളിൽ നിന്നോ രേഖകളിൽ നിന്നോ സ്തൂപങ്ങളിൽ നിന്നോ ഒക്കെയല്ലേ അപ്പോൾ ഈശോയെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ഈ പുസ്തകങ്ങളുടെ ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് ഇതല്ല നമ്മളിപ്പം സംസാരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മഹാനായ സോക്രട്ടീസ് തത്വജ്ഞാനി പറഞ്ഞതും അതോടൊപ്പം തന്നെ യഹൂദ ചരിത്രകാരന്മാർ പറഞ്ഞതും ജോസഫ് ഫ്ലാവിയൂസ് എന്ന് പറഞ്ഞ ആദ്യത്തെ നോൺ ക്രിസ്ത്യൻ ഈശോയെക്കുറിച്ച് ആദ്യത്തെ നോൺ ക്രിസ്ത്യൻ എഴുതിയ കാര്യങ്ങളും അതുപോലെ തന്നെ പൊളിറ്റീഷ്യനായ പ്ലീനിയും അതുപോലെ തന്നെ ടാസിറ്റസും പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ല അപ്പോഗ്രഫിക്കൽ ഗ്രന്ഥങ്ങൾ അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാതെ കാനൂനികമായിട്ട് അംഗീകരിക്കപ്പെടാത്ത ചില ഗ്രന്ഥങ്ങളിലെയൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുക അപ്പം ഈശോ എന്നൊരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു അതിന് ചരിത്രപരമായ സാക്ഷ്യങ്ങളുണ്ട് പല തെളിവുകളുമുണ്ട് പല എന്നാ ഒക്കെ ഇരിക്കുന്ന പലതും നമുക്ക് നേർ സാക്ഷ്യങ്ങളാണ് ഇപ്പോഴേ ഇത് പിന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലാണെങ്കിലും വിശ്വ ഇനിയുടെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തന്നെ ലൂക്കായുടെ സുശേഷ ഒന്നാം അധ്യായത്തിലാണ് പറയുന്നതിന് നമ്മുടെ ഇടയിൽ സംഭവിച്ചു ലൂക്ക അല്ലയോ ശ്രേഷ്ഠനായ തെയോ ഫിലിസ് നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ട കാര്യങ്ങളെക്കുറിച്ച് പലരും എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം ക്രമാനുഗതമായി നിനക്ക് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയുടെ ചരിത്രമാണ് അവിടെ കുറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ യോഹനൻ്റെ സുശേഷതയിൽ പറയുന്നത് പറയുന്നുണ്ട് ഈശോ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിരുന്നിരുന്നെങ്കിൽ ഈ ലോകത്തിന് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല എന്നിട്ടോ അവസാനം അത് പറഞ്ഞിരിക്കുന്നു എന്നാ യൊഹനാൻ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇത് ശരിക്കും അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ഇത് അവൻ തന്നെയാണ് ഇത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടിയ ഒത്തിരി പേരെഴുതിയ പുസ്തകങ്ങൾ നമുക്കറിയാം കാരണം ആദിമസഫയില് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടത് ക്രൈസ്തവ വിശ്വാസം പേറിയതിൻ്റെ പേരില്ല അതായത് വഴിവിളക്കായിട്ട് വരെ നെയ്യൊഴിച്ച് കത്തിച്ച ചരിത്രങ്ങൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു കാര്യത്തിൽ ആര് രക്തസാക്ഷിയാകാൻ പോകും ഇല്ലാത്ത ഒരു കാര്യത്തിൽ സ്റ്റാഫാനോസ് ആ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ഈശോ പറഞ്ഞ വാക്കുകൾ തന്നെ ആവർത്തിച്ചു കൊണ്ടല്ലേ മരിക്കുന്നേ ഇവർ ഈ പാപങ്ങൾ ഇവരുടെ മേൽ ആരോപിക്കരുത് എന്ന് പറഞ്ഞു ആദിമ നൂറ്റാണ്ടുകളിൽ എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റന്റീൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മത മതം ആയിട്ട് പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് കുറച്ചെങ്കിലും ഈ ക്രൈസ്തവ പീഡനങ്ങൾ അവസാനിക്കുന്നത് ഒരു യുക്തിവാദി പറഞ്ഞു ഓർക്കുന്നു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ ക്രിസ്തു മതം സ്ഥാപിച്ചിരിക്കുന്നത് അതും എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ ക്രിസ്തു മത സ്ഥാപകനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ന് മിലാൻ വിളംബരമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കോൺസ്റ്റണിയൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ആദ്യം ക്രിസ്ത്യാനികളെന്നറിയപ്പെട്ടിരുന്നത് അതായത് ഈശോ എന്ന് പറയുന്ന മനുഷ്യൻ അഗസ്റ്റസ് സീസ പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് മരിക്കപ്പെട്ടു തിബേറിയോസ് ചക്രവർത്തിയുടെ കാലത്ത് തിബേറോസ് ചക്രവർത്തിയുടെ ഭരണകാലമുണ്ട് പന്ത്യോസ് ഉണ്ട് ഹെറോദോസ് ഉണ്ട് ഹെറോദോസ് കുട്ടികളെ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വധിച്ച അത് അധികാരമോഹിയായ ഒരു മനുഷ്യനായിരുന്നു ഹെറോദോസ് സ്വന്തം മകനെ പോലും വധിച്ച മനുഷ്യനാണ് ഹെറോദോസ് രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെയെല്ലാം വധിച്ചത് ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് അഭിമാനബോധം നമുക്ക് അഭിമാന ബോധമുള്ളവരാകും ഞാൻ ആദ്യത്തെ ഈ ഒന്നാമത്തെ ക്ലാസിൻ്റെ ആദ്യം പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് അതായത് ക്രിസ്തു ക്രിസ്തുവിനെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധമാണ് അടിസ്ഥാന ജ്ഞാനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ആദ്യമേ ക്രൈസ്തവ സമൂഹത്തിലെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം പ്രഘോഷിച്ചുകൊണ്ടാണ് വിശ്വാസികളെ വിശ്വാസികളെ സഭയിലേക്ക് കടന്നു വന്നത് പത്രോസിൻ്റെ പ്രസംഗം സ്തെഫാനോസിൻ്റെ പ്രസംഗം പൗലോസിൻ്റെ അന്ത്യക്കയിലെ പ്രസംഗം എല്ലാം ഈശോയെക്കുറിച്ചുള്ളതായിരുന്നു ഈശോയുടെ ചരിത്രമായിരുന്നു അവർ പ്രഘോഷിച്ചത് ഈശോയുടെ ചെയ്തികളായിരുന്നു അവർ പ്രഘോഷിച്ചത് അപ്പോഴ് ഈശോ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ഇടയിൽ നിരന്തര സാന്നിധ്യമാകണം ആ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം വീണ്ടും ഞാൻ കെ പി അപ്പനിലേക്ക് തന്നെ ഒന്നുകൂടെ കടന്നു പോവുകയാണ് കെ പി അപ്പന് ബൈബിള് വെളിച്ചത്തിൻ്റെ കവചമെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിൻ്റെ അകത്ത് കെ പി എപ്പം പറയുന്ന ഒരു കാര്യമാണ് ഇത് അതായത് നിങ്ങളതൊന്ന് വായിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ് വായിക്കുന്നത് നല്ലതാണ് രക്ഷകൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് മറക്കാം അവന് താബോർമലയിൽ പ്രകാശപൂരിതമായതും നമുക്ക് വിസ്മരിക്കാം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പും വേണമെങ്കിൽ വിസ്മരിക്കാൻ ശ്രമിക്കാം ഇതെല്ലാം മറന്നാലും മറ്റൊരു വിശ്വാസം നമ്മെ കീഴടക്കുക തന്നെ ചെയ്യും അതിതാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ക്രിസ്തുവിനെപ്പോലെ ഇരിക്കും എന്ന വിശ്വാസം ഒരു ഹൈന്ദവ സാഹിത്യകാരൻ പറയുകയാണ് ഈശോ ചെയ്തതെല്ലാം നമുക്ക് വിസ്മരിക്കാം പക്ഷേ ഒരു വിശ്വാസം നമ്മെ പിടിച്ചു കീഴടക്കുക തന്നെ ചെയ്യും ദൈവം നമ്മുടെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ക്രിസ്തുവിനെപ്പോലെ ഇരിക്കും എന്ന വിശ്വാസം ദൈവപുത്രനായ ക്രിസ്തു നമ്മുടെ ക്രിസ്തു നമ്മുടെ വിശ്വാസം നമ്മൾക്ക് അഭിമാന ക്രിസ്ത്യാനി ആയതിൽ നമുക്ക് ഒരു നിമിഷം ശാന്തമാകാം ഞങ്ങളുടെ നല്ലവനായ ദൈവമേ അറിയാത്ത ഒന്നിനെ സ്നേഹിക്കുവാന് ഞങ്ങൾക്കാവില്ല അങ്ങേ അറിയുവാനും അങ്ങേ അറിയണമെന്നുള്ളൊരാഗ്രഹം ഞങ്ങളിൽ ഉണർന്നു ഉണർവെടുക്കാനും ആ ബോധ്യത്തിൽ അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ശ്രമിക്കുവാനും ഈശോയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കി വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള അനുഗ്രഹം അടിയുറച്ച ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാന് ക്രിസ്തുവിശ്വാസത്തിൽ ജീവിക്കുവാന് അങ്ങയുടെ ദൈവരാജ്യത്തിലെ പോരാളിയായി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങളിലേക്ക് ധാരാളമായി വർഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മ